പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് കാലത്തിലേക്ക് നാം പ്രവേശിച്ചു കഴിഞ്ഞു. ഇന്ന് വിഭൂതി ബുധൻ. ദൈവം നമുക്ക് വേണ്ടി ഒരിക്കൽ കൂടെ അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ കരുണയെപ്പറ്റി ചിന്തിക്കുവാനുള്ള അവസരം ഒരുക്കുകയാണ്. നമുക്കറിയാം, 2 കൊരിന്ത്യോസ് ലേഖനം അതിൻ്റെ 2:2 നാം ഇങ്ങനെ വായിക്കുകയാണ്. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് നമുക്കറിയാം. കാരണം ദൈവം സ്നേഹമാണ്. ദൈവം ആണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ രക്ഷിക്കുകയും നമ്മളുടെ നിത്യ രക്ഷ ദൈവം ഉറപ്പാക്കുകയും ചെയ്തു ക്രിസ്തുയേശുവിൻ്റെ കുരിശിലെ സഹന മരണ യാഗത്തിലൂടെ, തിരുവുത്ഥാനത്തിലൂടെ. പ്രിയപ്പെട്ടവരെ, കുറ്റബോധമില്ലാതെ പശ്ചാത്തപിക്കുവാൻ ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ വിളിക്കുകയാണ്. അതിൻ്റെ ആരംഭമാണ് ഇന്ന് വിഭൂതി ബുധൻ. നമ്മൾ പൊടിയാണെന്ന് നമ്മുടെ മനസ്സിനോട് നാം സംസാരിക്കുകയാണ്, ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. വിശുദ്ധ വചനം, തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും. നമ്മുടെ ശരീരമാണ് പൊടിയിലേക്ക് മടങ്ങുക, അഥവാ നാം മർത്യരാണെന്ന്. നാം ഈ ഭൂമിയോട് ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ ഭൂമിയുടെ എല്ലാ പരിമിതികളും നമ്മളെ ബാധിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസം കൂടിയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ പരിമിതിയില്ലാത്ത നിത്യജീവനിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ ആ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് നാം തിരിച്ചറിയുകയാണ്. നമ്മുടെ ആത്മാവ് സൃഷ്ടാവിലേക്കും നമ്മുടെ ശരീരം പൊടിയിലേക്കും മണ്ണിലേക്കും പോകുന്ന ആ വലിയ സമയത്തിൻ്റെ ഓർമ്മയെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ തീവ്രതയോടെ ഈ നോമ്പുകാലത്ത് പശ്ചാത്തപിക്കുവാനും പാപത്തെ വെറുക്കാനും തിന്മയെ ഉപേക്ഷിക്കുവാനും തിന്മയുടെ സാഹചര്യങ്ങളെ എന്നേക്കുമായി വിട്ടുപേക്ഷിക്കുവാനും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു. തിരുവചനം നമ്മളെ നിർബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതേസമയം തന്നെ കുറ്റബോധം വേണ്ട എന്നും ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കുറ്റബോധത്തിൻ്റെ കാലം കഴിഞ്ഞു, അതിൻ്റെ സമയം കഴിഞ്ഞു, അതിനൊരു അവസരം നമ്മുടെ ജീവിതത്തിലില്ല. കാരണം നാം ഇപ്പോൾ സത്യവഴിയിലാണ്. നിത്യപ്രകാശമായ, ലോകത്തിൻ്റെ പ്രകാശമായ, നമ്മുടെ ആത്മാവിൻ്റെ പ്രകാശവും നീതി സൂര്യനുമായ യേശുക്രിസ്തുവിൽ എത്തിച്ചേർന്ന നമുക്ക് ഇനിയൊരു കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തിരുവചനത്തിൽ നമുക്ക് ആശ്വാസം നൽകുന്ന നിരവധിയായ ദൈവസ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ അനേക വചനങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒപ്പം നമ്മൾ ഒന്ന് ഓർക്കുക, ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. പാപങ്ങൾ ക്ഷമിക്കുവാൻ ദൈവം നമ്മളോട് അനുതപിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. പാപം മറച്ചു വയ്ക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പാപത്തെ ന്യായീകരിക്കരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പാപ സാഹചര്യങ്ങളിൽ തുടരരുത് എന്ന് ദൈവം ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇതെല്ലാം ഈ വിഭൂതി ദിനത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്ന് സഭ നമ്മളെ ഓർമ്മിപ്പിച്ച് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, 1-2 തുടർ വചനങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, ഈ പശ്ചാത്തപവും മാനസാന്തരവും അനുതാപവും പാപങ്ങൾ ഏറ്റുപറയുന്നതെല്ലാം എന്നേക്കുമായി ഒരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല. ഒരുപക്ഷെ ചിലരെങ്കിലും അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അങ്ങനെ ആ രീതി ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷേ തിരുസഭ പറയുക, തിരുവചനം പറയുക, നമ്മുടെ അനുതാപവും പാപബോധവും പശ്ചാത്താപവും പാപങ്ങൾ ഏറ്റുപറയുന്നതും പാപക്ഷമ സ്വീകരിക്കുന്നതെല്ലാം അനുദിനം തുടർച്ചയായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായ കാര്യമാണ്. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിൽ കർത്താവ് നമ്മളോട് അങ്ങനെ പ്രാർത്ഥിക്കുവാനായി ആവശ്യപ്പെടുന്നത്, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് ക്ഷമിക്കണം, ഞങ്ങൾ മറ്റുള്ളവരോട് അവർ ചെയ്ത ദ്രോഹം ക്ഷമിച്ചതുപോലെ. അപ്പോൾ തുടർച്ചയായി ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കണം. മാത്രമല്ല, ദൈവം എന്നേക്കും പരിശുദ്ധനല്ലേ. അതുകൊണ്ട് നമ്മുടെ വീഴ്ചകളും ബലഹീനതകളും തെറ്റുകളും കുറവുകളും പാപങ്ങളും പരിശുദ്ധനായ, നല്ലവനായ, സ്നേഹവാനായ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് എന്നും അതിൽ നിന്നും ക്ഷമ പ്രാപിക്കുക, ദൈവത്തിൽ നിന്നും ക്ഷമ പ്രാപിക്കുക, പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുക, പാപത്തിൻ്റെ ആ മാലിന്യം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കഴുകിക്കളയുക
അതെല്ലാം നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനം 8:12 അത് 10:17 ഏശയ്യാ പ്രവചനം അതിൻ്റെ 43:25 മിക്കാ പ്രവചനം 7:19 മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹത്തെപ്പറ്റി പാപക്ഷമയെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ ഒരു നാളും നിങ്ങളുടെ പാപങ്ങൾ ഓർക്കുകയില്ല, ആഴിയുടെ ആഴങ്ങളിലേക്ക് ഞാൻ അതിനെ വലിച്ചെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ കുറവുകൾ നിങ്ങൾക്കെതിരെ എണ്ണുകയില്ല. നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും ഞാൻ അത് മഞ്ഞുപോലെ വെളുപ്പിക്കും. കർത്താവ് നമ്മളോട് തുടർച്ചയായിട്ട് ആവർത്തിച്ച് പറയുകയാണ്, കുറ്റബോധമില്ലാതെ പശ്ചാത്തപിക്കുവാനും ദൈവസന്നിധിയിലേക്ക് തിരികെ വരുവാനും. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 1:9 വളരെ മനോഹരമായി ഈ കാര്യം നമ്മൾ പറയുകയാണ്. നമുക്കത് വായിച്ചോട്ട് മുമ്പോട്ട് പോകാം. 1:9 ഒന്ന് യോഹന്നാൻ, ഇവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. ദൈവം നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ദൈവം വിശ്വസ്തനാണ്, ദൈവം നീതിമാനാണ്. ആ കാരണത്താൽ ദൈവം നല്ലവനാകിയാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവം തയ്യാറാണ്. മാത്രമല്ല, നമ്മുടെ പാപങ്ങളിൽ നിന്നും എല്ലാ അനീതിയിൽ നിന്നും അവിടെ നമ്മളെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ, കൺഫഷൻ, ഏറ്റുപറച്ചിൽ, അതിനുവേണ്ടി ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹോമോലോജിയ എന്നാണ്. ആ വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിൽ മൗനമായി ചിന്തിക്കുക എന്നല്ല, മറിച്ച് നമ്മുടെ അധരങ്ങൾ ഉപയോഗിച്ച് ഏറ്റുപറയുക എന്ന് തന്നെയാണ്. അപ്പോൾ പാപങ്ങൾ ഏറ്റുപറയുന്ന അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ പാപങ്ങൾ പൊതുവായല്ല നമ്മൾ ഏറ്റുപറയേണ്ടത്, മറിച്ച് ഓരോ പാപപ്രവൃത്തികളും അർഹിക്കുന്ന ഗൗരവം മനസ്സിലാക്കി, ആ പാപബോധം ഉള്ളിലേറി, ദൈവത്തെ വേദനിപ്പിച്ചതിൻ്റെ വിഷമം മനസ്സിലാക്കി, ദൈവസന്നിധിയിൽ ആ ഓരോ കുറവുകളും ബലഹീനതകളും വീഴ്ചകളും തെറ്റുകളും പാപങ്ങളും അതിൻ്റെ പേര് സഹിതം അതിൻ്റെ എണ്ണം സഹിതം ഏറ്റുപറയുന്നിടത്താണ് ദൈവം നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുക. മാത്രമല്ല, പാപം അരുത് എന്ന് ബോധ്യം വന്നു കഴിയുമ്പോൾ, പാപത്തെ വെറുക്കുമ്പോൾ, പാപ സാഹചര്യങ്ങളെ വെറുക്കുമ്പോൾ, പാപം ജനിപ്പിക്കുന്ന സൗഹൃദങ്ങളെയും അതിൻ്റെ സകലവിധമായ ബന്ധനങ്ങളെയും അല്ലെങ്കിൽ ആ ബന്ധങ്ങളെയും അവസാനിപ്പിക്കാൻ തീരുമാനമെടുക്കുന്നിടത്താണ് ദൈവം നമ്മളെ ശുദ്ധീകരിക്കാനായിട്ട് കടന്നു വരിക. പാപത്തിൻ്റെ സുഖത്തോട് താല്പര്യമുണ്ടെങ്കിൽ, പാപം തരുന്ന ആനുകൂല്യത്തോട് താല്പര്യമുണ്ടെങ്കിൽ, പാപം നൽകുന്ന ഏതെങ്കിലും സൗകര്യങ്ങളോട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും അല്പം സ്നേഹമോ ഇഷ്ടമോ താല്പര്യമോ ഒത്തുതീർപ്പോ ഉണ്ടെങ്കിൽ, നമ്മളുടെ പാപങ്ങൾക്ക് കാരണമാകുന്ന അനീതി, അകൃത്യം, അക്രമം, അശുദ്ധി, പാപവീഴ്ച, പാപസ്വഭാവം, പാപബന്ധനം, പാപബന്ധം, അതിനെ ഇല്ലാതാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയില്ല എന്ന് തിരിച്ചറിയുക. കർത്താവിൻ്റെ വചനം പറയുകയാണ്, എല്ലാ അനീതികളിൽ നിന്നും അത് നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ഒരു ദൈവിക പ്രവൃത്തി, പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണ പ്രവൃത്തി നമ്മൾ വെളിപ്പെടണമെങ്കിൽ, പാപത്തെയും പാപസുഖങ്ങളെയും പാപ നന്മ പാപത്തിൻ്റെ നേട്ടങ്ങളെയും പാപം നൽകുന്ന ഏതെങ്കിലും സൗകര്യം കൊണ്ടെങ്കിൽ അതിനെല്ലാം ഒഴിവാക്കുന്ന, വെറുക്കുന്ന, ഉപേക്ഷിക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു തീരുമാനം നമുക്ക് ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നിനവയിലെ ആ വലിയ മാനസാന്തരത്തിൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. പാപത്തെ വെറുക്കുന്ന ആ വലിയ ജനസമൂഹം, രാജാവ്, ജനങ്ങൾ, മൃഗങ്ങളും കുഞ്ഞുങ്ങളും എല്ലാവരും അനുതപിക്കുവാൻ, ചാരം പൂശി പശ്ചാത്തപിക്കുവാൻ, പൊടിയിലേക്ക് പൊടിയിലിറങ്ങി നിന്ന് പശ്ചാത്തപിക്കുവാൻ, ചാക്കുടുത്ത് ചാണവസ്ത്രം ധരിച്ച് പശ്ചാത്തപിക്കുവാൻ ആഗ്രഹിച്ച, കൽപ്പിച്ച രാജാവും ജനതയും, ആ വലിയൊരു ബോധ്യം നമ്മൾ മനസ്സിലേക്ക് ഏറ്റെടുക്കാം. കർത്താവ് പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നല്ലവനായ ദൈവത്തെ സമീപിക്കാം പാപബോധത്തോടുകൂടി, മാലിന്യമില്ലാതെ, കാപട്യമില്ലാതെ, ആ ഉള്ളിലെ ആ കൃത്യമായ അനുതാപത്തോടെ, ആത്മാർത്ഥമായ അനുതാപത്തോടെ, ദൈവത്തോട് തിന്മ ചെയ്തു, ദൈവത്തെ വേദനിപ്പിച്ചു, ദൈവസ്നേഹത്തിൽ നിന്നും അകന്നുപോയി, സഹോദരങ്ങളെ ദുഃഖിപ്പിച്ചു, ദൈവത്തിൻ്റെ സൃഷ്ടിയോട് നമ്മൾ അകൃത്യം ചെയ്തു, അക്രമം ചെയ്തു, അനീതി ചെയ്തു, ആ ഒരു ബോധ്യത്തോടുകൂടെ പാപത്തെ നമുക്ക് നോക്കിക്കാണാം. അത് സൃഷ്ടാവിനോടും സൃഷ്ടിയോടും ചെയ്യുന്ന, സഹജീവികളോട് ചെയ്യുന്ന ദ്രോഹമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പശ്ചാത്തപിക്കാം. നാം പ്രവർത്തിച്ച പാപങ്ങൾ മാത്രമല്ല, ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ, ചെയ്യാതെ പോയത് വഴി വന്നുപോയ പാപങ്ങളും അഥവാ ഉപേക്ഷയാൽ വന്നുപോയ പാപങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ഗൗരവമായ തീരുമാനമെടുത്ത് കർത്താവ് എന്നെ കഴുകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ തന്നെയും ദൈവം സകല പാപങ്ങളും മോചിക്കുമെന്നുള്ള ബോധ്യം ഉള്ളിൽ ഏറ്റെടുത്തുകൊണ്ട്, കർത്താവ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്ന ബോധ്യം, വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട്, ദൈവം നമ്മളോട് പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറഞ്ഞതിനാൽ കുറ്റബോധമോ
ദൈവത്തിൻ്റെ സ്നേഹത്തെ ചെറുതായി കാണുകയോ ചെയ്യാതെ കുറ്റബോധം ഉണ്ടാകാതെ അനുഭവിക്കുവാനും പശ്ചാത്തപിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം കർത്താവിൻ്റെ ആ വലിയ സമാധാനം, ദൈവത്തിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തിയും അതിൻ്റെ സൗഖ്യവും ആത്മാവിലും മനസ്സിലും ചിന്തകളിലും ഓർമ്മയിലും ശരീരത്തിലും ഏറ്റെടുക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ്യ.